പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അനുഗ്രഹീതമായ നല്ല സമയത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവജനം യേശുവിൻ്റെ സാക്ഷി നിമിത്തം ഒരിക്കൽ കൂടെ ദൈവമക്കളോട് ചേർന്നായിരിക്കാൻ കർത്താവ് തരുന്ന വിലയേറിയ അവസരത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിന് മഹത്വം അർപ്പിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസല്ലായിരിക്കാം. ഞാൻ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പേ ഒരു കർത്താവിൻ്റെ ദാസൻ എനിക്ക് അയച്ചു തന്ന ഒരു മെസ്സേജ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. എനിക്കത് വളരെ ചിന്തനീയമായിട്ട് തോന്നിയതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ ഇരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ വാചകം ഇങ്ങനെയാണ്: Now is the time for the church to be the church, for the light to shine, for the salt to penetrate, for the gospel to explode, for the truth to prevail. എനിക്ക് എന്നെ എന്നെ അത് വളരെ ചിന്തിപ്പിച്ച ഒരു ദൈവത്തിൻ്റെ വചനമാണ്, ഒരു ഒരു സന്ദേശമാണ്. ഇത് സഭയുടെ കാലഘട്ടമാണ്. സഭ യഥാർത്ഥ സഭയുടെ സ്റ്റാൻഡിലേക്ക് വളരേണ്ട സമയമാണ്. Now is the time for the church to be the church. യഥാർത്ഥ സഭയായിട്ട് സഭ നിൽക്കേണ്ട ഒരു സമയം. For the light to shine, നമ്മുടെ അകത്തുള്ള പ്രകാശം അത് ജ്വലിക്കേണ്ട സമയം ഇതാണ്. For the salt to penetrate, നമ്മുടെ അകത്ത് ദൈവം പകർന്നിരിക്കുന്ന ഉപ്പ്, ഉപ്പിൻ്റെ സ്വഭാവം കാണിക്കേണ്ട സമയമാണ്. For the gospel to explode, ദൈവത്തിൻ്റെ വചനം അല്ലെങ്കിൽ സുവിശേഷം അതൊരു എക്സ്പ്ലോഷനിലേക്ക് വരേണ്ട സമയമാണ്. For the truth to prevail, സത്യം ജയിക്കേണ്ട സമയമാണിത്. മക്കളെ, ഈ ദിവസങ്ങളിൽ പിന്നെയും നാം ഒരു ലോക്ക്ഡൗണിലേക്ക് പോയിരിക്കുന്നു. ഒരു നമ്മളത് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. മുംബൈ പട്ടണത്തിൽ ചില ആഴ്ചകളായിട്ട് തുടരുന്നു. കേരളത്തിൽ അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഈ ദിവസങ്ങളിൽ നാം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഞാൻ പോകും. വ്യക്തമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ സമയം വി ഹാവ് ടു ചൂസ് ഫെയ്ത്ത് ഓവർ ഫിയർ. നമ്മൾ ഭയത്തിന് മീതെ വിശ്വാസത്തെ പ്രാപിക്കേണ്ട ഒരു സമയമാണ്. ഭയം മനുഷ്യനെ കീഴ്പ്പെടുത്താനായിട്ട് നിൽക്കുന്ന സമയമാണ്. ഒരിക്കലും ദൈവമക്കൾ ഭയപ്പെട്ടു പോകരുത്, നിരാശപ്പെട്ടു പോകരുത്, പിന്തിരിഞ്ഞു പോകരുത്. ഇതൊരു ദൂതായിട്ട് ഏറ്റെടുക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിനും നിങ്ങൾ കാത്തിരിക്കുന്നതിനും ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും സംഭവിക്കുന്നത്. തീർത്തും ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യം, അപ്രതീക്ഷിതമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ജീവിതത്തിൽ സംഭവിക്കുന്നത്. പക്ഷെ തകർന്നു പോകരുത്. നിങ്ങളുടെ വിശ്വാസ കപ്പൽ ആടി ഉലയരുത്. അത് ക്രിസ്തുവിൽ നങ്കൂരമിടണം. ആങ്കർ യുവർ ഫെയ്ത്ത് ഓൺ ക്രൈസ്റ്റ്. അലോസ്ലിഗെ പോലെ പറയണം, ജീവിക്കുന്ന ക്രിസ്തു മരിക്കുന്ന ലാഭം. മരണഭയമെല്ലാം മാറണം. ഒന്നാമത് ഞാൻ പറഞ്ഞ ചൂസ് ഫെയ്ത്ത് ഓവർ യുവർ ഫിയർ. രണ്ട്, സ്പെൻഡ് മാക്സിമം ടൈം ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ് ഇൻ പ്രയർ. ഒത്തിരി ലെഷർ ടൈംസ് കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം ജോലിക്ക് പോകുന്നവർക്ക് വീട്ടിലിരുന്ന് ജോലി എന്നൊരു കാര്യമല്ല ഞാൻ പറഞ്ഞത്. എന്നാലും സാധാരണക്കാൾ കൂടുതൽ സമയം നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ശുശ്രൂഷകന്മാരെന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ശുശ്രൂഷ ചെയ്യുന്നവർ, അടുത്ത ശുശ്രൂഷ മേഖലയിലേക്ക് ഇറങ്ങാൻ താല്പര്യമുള്ളവർ, അല്ലെങ്കിൽ കർത്താവിൻ്റെ വിളിയുള്ള ദൈവമക്കൾ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ദിസ് ഈസ് എ ടൈം ഓഫ് യുവർ പ്രിപ്പറേഷൻ. നിങ്ങൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുന്ന സമയമാണ്. നിങ്ങളുടെ വീട്ടുകാർ, നിങ്ങളുടെ പ്രശ്നങ്ങളും ഒക്കെ അതിൻ്റെ നടുവിലുണ്ടെങ്കിലും, ബിലീവ് ദാറ്റ് ഗാഡ് ഈസ് പ്രിപ്പയറിങ് യു ഫോർ എ മിനിസ്ട്രി. ഭയങ്കര ഇമ്പാക്റ്റ് ഉള്ളൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവ് നിങ്ങളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയെന്ന് വിശ്വസിക്കുക. സൊ സ്പെൻഡ് മാക്സിമം ടൈം ഇൻ പ്രയർ. പ്രാർത്ഥനയിൽ തുടരുക, പ്രാർത്ഥനയിൽ തുടരുക. മൂന്നാമത്, കിട്ടുന്ന സമയം മുഴുവൻ മെഡിറ്റേറ്റ് ഓൺ ദ വേർഡ് ഓഫ് ഗോഡ്. പോണ്ടർ ദ വേർഡ് ഓഫ് ഗോഡ്, ഡിഗ് ഔട്ട് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുക. കിട്ടുന്ന സമയമെല്ലാം ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുക. ഒരു വാക്കായിരിക്കും നമ്മുടെ അകത്ത് റേമയായിട്ട്, ഒരു തീപ്പൊരിയായിട്ട് നമ്മളെ കത്തിക്കുന്നത്. ഒരു വിപ്ലവാത്മകമായ മാറ്റം നമ്മളിൽ ഉണ്ടാക്കുന്നത് ചിലപ്പോൾ ഒരു ദൈവത്തിൻ്റെ വചനമായിരിക്കും. ഞാനിത് പറയാനിരുന്നല്ല കേട്ടോ, പരിശുദ്ധാത്മാവിൽ ഞാനിത് ക്ലാസ്സിലേക്ക് കടക്കാൻ പോയതാ. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണം. ദൈവത്തിൻ്റെ വചനം വേറെ ഒന്നിനും സ്പേസ് കൊടുക്കരുത്. ഒരു നിറഞ്ഞിരിക്കുന്ന പാത്രത്തിലേക്ക് പിന്നെ ഒന്നും ഒഴിക്കാൻ പറ്റത്തില്ല.
എന്നതുപോലെ നിങ്ങളുടെ ബുദ്ധിയെ തലച്ചോറിനെ ദൈവത്തിൻ്റെ വചനം കൊണ്ട് നിറയ്ക്കണം. ഇന്നെൻ്റെ പപ്പയുടെ മമ്മയോട് ഞാൻ സംസാരിച്ചപ്പോൾ, എൻ്റെ മാതൃസഭയിൽ മീറ്റിംഗ് ഒന്നും ഇല്ല, സൂം ഒന്നും ഇല്ല, ഒരു മീറ്റിംഗ് പോലും ഇല്ല, ടോട്ടലി ഫ്രീ. ഞായറാഴ്ച ചേർച്ച് അടയ്ക്കുന്നുണ്ട് അല്ലെന്ന് വെച്ച് പാഷണ അടുത്തായതുകൊണ്ട് പാസ്റ്ററും ആൻറ്റിയും വന്ന് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. പീപ്പിൾ ആർ നോട്ട് ഇൻട്രസ്റ്റഡ് എന്നാ പറയുന്നത്. ദേ ആർ നോട്ട് ഇൻട്രസ്റ്റഡ്. അവർക്ക് ആ ആ ഒരു എന്തോ ഓക്കെ. മെഡിറ്റേറ്റ് ദ വേർഡ് ഓഫ് ഗോഡ്. Fourth thing is that write new songs. Pudhiya paattukal ezhuthuka. Devathodu praran karthave janangal paadi aaradhikkunna aneka hrudayangale murinjirikkunna hrudayangale aashashippikkunna aneka paattukal enikku tharana ennu paranjittu ningalum nirbandhamayittum oru penayum paperum kayil eppol vekkanam prarthikkunna samayathu. You should keep your mobile phone switch off edu vechalum vibrator ilittu vechalum ningal adu maati avada vekkanam kaaranam ningalku devu oru paattu tharumbom ഓൾ ഓൺ എ സഡൻ നിങ്ങളത് റെക്കോർഡ് ചെയ്യണം. അല്ലെ പിന്നെ അതിൻ്റെ ട്യൂണ് പിന്നെ മറന്നുപോകാൻ സാധ്യതയുണ്ട്. വേഡിങ്സ് ലിറിക്സ് നിങ്ങൾ ഓർത്തിരുന്നാലും ട്യൂണ് ചിലപ്പോൾ മറന്നു. ഭർത്താവ് തരുന്ന അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ മിക്കാറും എല്ലാം ട്യൂണോടുകൂടി ആയിരിക്കും വരും. അതുകൊണ്ട് പർപ്പസ്ഫുള്ളി ഈ ദിവസങ്ങൾ നിങ്ങൾ പ്രാർത്ഥനയോടെ ഇരിക്കണം. കർത്താവേ, ഗിവ് മീ സോങ്സ്. ഈ പാട്ടുകൾ പുറപ്പെടുന്ന എപ്പോഴാണെന്നറിയാം? പാട്ടുകൾ പുറപ്പെടുന്ന ദൈവത്തിൻ്റെ സ്നേഹം ഹൃദയത്തിനകത്ത് നിറഞ്ഞു തുളുമ്പുമ്പോഴാണ്. അങ്ങനെ അനുവദിക്കണം. ഹൃദയത്തിനകത്ത് ദൈവത്തിൻ്റെ സ്നേഹത്തെ അങ്ങോട്ട് നിറയ്ക്കണം. കവികളുടെയൊക്കെ ഹൃദയത്തിൽ ഓരോ സംഭവങ്ങൾ വന്ന് നിറഞ്ഞു നിറയുമ്പോൾ അവർ എഴുത്തായിട്ട് പുറത്തു വരണം. ദൈവസ്നേഹം കൊണ്ട് നമ്മുടെ ഹൃദയം നിറഞ്ഞിട്ട് അതൊരു പാട്ടായിട്ട് പുറത്തു വരണം, ഒരു കവിതയായിട്ട് പുറത്തു വരട്ടെ. മറ്റുള്ളവരെ ബലപ്പെടുത്തുന്ന നല്ല ലേഖനങ്ങൾ എഴുതുക. എഴുത്, ഒരു പത്ത് പേജൊക്കെ എഴുതി ചിലപ്പോൾ കീറിക്കളയേണ്ട വരുമായിരിക്കും. എഴുതിയത് പിന്നെയും പിന്നെയും വായിച്ചു റിഫൈൻ ചെയ്ത് വരുമ്പോൾ ഒരു നാലോ അഞ്ചോ പാരഗ്രാഫേ കിട്ടത്തുള്ളായിരിക്കും. അത് മറ്റുള്ളവരെ ബലപ്പെടുത്തുന്നതായിരിക്കും. എഴുതുക, പേനയും പേപ്പറും എടുത്തു വെച്ച് എഴുതുക. ദൈവത്തിൻ്റെ വചനം വായിച്ചിട്ട് ഒരു ഭാഗം വായിച്ചിട്ട് നിങ്ങൾ എഴുതുക. അതിനകത്തുനിന്ന് ദൈവം തരുന്നതൊക്കെ എഴുതണം. പ്രിപ്പയർ ഫ്രഷ് മെസ്സേജസ്. നല്ല ശുശ്രൂഷിക്കുന്നവരോടുകൂടെ ചേർത്താണ് ഞാനീ പറയുന്നത്. നല്ല മെസ്സേജുകൾ ഉണ്ടാക്കണം. പ്രത്യേകിച്ച് നമ്മൾ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ നമ്മുടെ മെസ്സേജുകൾ പോകുമ്പോൾ നാം പ്രസംഗിക്കുന്ന കാര്യത്തിൽ നാം ഉത്തരവാദികളാണ്. മറ്റുള്ളവരത് കേൾക്കുന്നുണ്ടെന്നൊരു ബോധ്യം നമുക്ക് വേണം. നമ്മുടെ വീട്ടിലെ പ്രാർത്ഥനയ്ക്ക് പറയുന്ന പോലെ അല്ല നമ്മൾ ഫേസ്ബുക്കിലൊക്കെ ലൈവ് ഉണ്ടെങ്കിൽ ബി കോൺഷ്യസ് ദാറ്റ് പീപ്പിൾ ആർ വാച്ചിങ് യു. ക്രൈസ്റ്റ്-സെൻട്രഡ് മെസ്സേജുകൾ പ്രിപ്പയർ ചെയ്യുക, ഫ്രഷ് മെസ്സേജുകൾ. നെക്സ്റ്റ്, കണക്റ്റഡ് വിത്ത് ദ പീപ്പിൾ, സ്റ്റേ കണക്റ്റഡ് വിത്ത് മറ്റുള്ളവരും സഹവിശ്വാസികളുമായിട്ട്. നമ്മൾ ഈ ദിവസങ്ങൾ അതാ പഠിച്ചുകൊണ്ടിരിക്കും. ഒരു ബന്ധം നിങ്ങൾ പുലർത്തുവാൻ ശ്രമിക്കുക. മറ്റുള്ളവരെ ഫോണിൽ വിളിക്കുക. സിസ്റ്റർ എന്നാ ഉണ്ട് വിശേഷം, ബ്രദർ എന്നാ ഉണ്ട് വിശേഷം. ഡോണ്ട് ബി ഐസൊലേറ്റഡ്. ഒറ്റയ്ക്ക് ആന്നുള്ള ഫീലിങ്ങിലേക്ക് പോകരുത്. നിങ്ങൾക്ക് കൂട്ടുകാരെ വിളിക്കുക, രണ്ടോ മൂന്നോ പേര്. ഇപ്പം നിങ്ങളുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട് ആളിനെ വിളിച്ചൊന്ന് പ്രാർത്ഥിക്കണമെന്ന് തോന്നുവാണെങ്കിൽ വിളിച്ചിട്ട് എനിക്ക് നിന്നോടൊന്ന് നിങ്ങളുടെ കൂടെ ഒന്ന് നിന്നോട് കൂടെ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് തോന്നുന്നു. ആർ യു റെഡി അറ്റ് 10 o'clock? ഇല്ല, എനിക്ക് പ്രയർലൈനുണ്ട്, ഞങ്ങളെ പാസ്റ്റർ മെസ്സേജ് കേൾക്കണം. എനിക്ക് 11 o'clock ഫ്രീ ആകും. ആ ക്ലാസ് കഴിഞ്ഞ് ചൂടോടെ നമുക്ക് 1 hour പ്രാർത്ഥിക്കാം. യെസ്, റെഡി. 11 o'clock സ്കെഡ്യൂൾ ചെയ്തു. സൂം ഉണ്ട്, മറ്റ് അനവധി. വാട്സപ്പിൽ 5 കണക്ട് ചെയ്യാം. പക്ഷേ ഒരു കാര്യമാ, വേറെ ഒന്നും പറയരുത്. ലോകകാര്യങ്ങളൊന്നും പറയാൻ പോകരുത്. ലോകകാര്യങ്ങൾ പറയാൻ പോകാതെ പ്രാർത്ഥനയിലേക്ക് ഡയറക്റ്റ് പോവുക. നിങ്ങൾ നമ്മൾ വരുമ്പോൾ പിശാചിൻ്റെ വേറെ ടോപ്പിക്കൊക്കെ എടുത്തിടും. അപ്പം നിങ്ങൾ പർപ്പസ്ഫുള്ളി ചിന്തിക്കണം. ഞങ്ങൾ കൂടിയിരിക്കുന്ന പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ്. സോ സ്റ്റേ കണക്ട് വിത്ത് പീപ്പിൾ ആൻഡ് പ്രേ. അത് സൂമിലാണെങ്കിലോ ഏത് മാധ്യമത്തിലാണെങ്കിലും ദൈവമക്കളെ, മാധ്യമമൊന്നും പിശാചും ഭൂതമൊന്നുമല്ല. നമ്മളതിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു കോൺഫറൻസ് ഉള്ളതുകൊണ്ടല്ലേ എത്രയോ മാസങ്ങളായിട്ട് നമ്മളിതിനകത്ത് പഠിക്കുന്നു. ഇതിനകത്തിൽ ഈ ഫോണിനകത്തും നെറ്റിനകത്തും എത്രയോ വഷളത്വങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ നമ്മളിത് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പം യു ക്യാൻ പ്രിഫർ വാട്ട് ടു ഡു ആൻഡ് വാട്ട് നോട്ട് ടു ഡു, ഇല്ലേ? അപ്പോൾ നമുക്ക് ഒരു വാക്യം, ഇന്ന് ദൈവം നിങ്ങൾക്കൊരു വാക്യം തന്നാൽ അത് നിങ്ങളുടെ പാസ്റ്ററക്കോ നിങ്ങളുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സിനോ വിശ്വാസികൾക്ക് അയച്ചു കൊടുത്തോ. ബ്രദർ, ദിസ് ഈസ് എ മെസ്സേജ് ഫോർ യു. ആമേൻ. ലെറ്റ് ഗോഡ് സ്പീക്ക് ടു യു ത്രൂ ദീസ് വേർഡ്സ്. ഈ വാക്യത്തിലൂടെ ദൈവം എന്നോട് സംസാരിച്ചു. നിന്നെ ദൈവം സ്പർശിക്കട്ടെ. വാക്യം അയച്ചു കൊടുക്കണം. അവർക്കത് ബലമായി തീരും, ഉറപ്പായിട്ടും. കാരണം നിങ്ങൾ അയക്കുന്നത് ദൈവത്തിൻ്റെ വചനമല്ലേ. പണ്ടൊക്കെ ആണെങ്കിൽ മെസ്സേജിന് 1 rupee ചാകുമായിരുന്നു. ഇപ്പം നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ മിക്കപ്പോഴും ഈ SMS-നൊക്കെ 1 rupee പോലും ഇല്ല. 100 മെസ്സേജൊക്കെ ഫ്രീ ഉണ്ട്. വാട്സപ്പിൽ വെറുതെ നമുക്ക് സമയങ്ങൾ കളയാതെ മറ്റുള്ളവരെ എൻകറേജ് ചെയ്യുന്ന മെസ്സേജുകൾ നമുക്ക് അയക്കാൻ പറ്റും. സ്തോത്രം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഇതൊക്കെ എൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്നുകൊണ്ട് ഞാൻ പറയാം. ദൈവമക്കളെ, എപ്പോഴും ദൈവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കണം. അവർ പ്രാർത്ഥനയുടെ മുൻ
മുന്നണികളായിട്ട് നിൽക്കുന്നവരാണ്. പ്രെയർ ലീഡേഴ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കണം, അവർ നിങ്ങൾക്ക് വേണ്ടി ഇടിവ് നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ജിജി ആൻറ്റി രോഗത്താൽ ഭാരപ്പെട്ടു നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചു, രഹസ്യമായിട്ടും പരസ്യമായിട്ടും എല്ലാവരും ഭവനങ്ങളിലും എല്ലാവരും പ്രാർത്ഥിച്ചു. സൗഖ്യത്തോടെ ആൻറ്റിയെ കർത്താവ് മടക്കിക്കൊണ്ടുവന്നു. ശക്തിയോടെ ഈ പ്രെയർ ലൈൻ ലീഡ് ചെയ്യാൻ പിന്നെയും ആൻറ്റിയെ കർത്താവ് ഉപയോഗിക്കുന്നതിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. സോ അങ്ങനെ ലീഡർഷിപ്പിൽ പ്രാർത്ഥനയിൽ മുന്നിൽ നിൽക്കുന്നവരെ വേലികെട്ടി പ്രാർത്ഥിക്കണം. കാരണം അവർ നമുക്ക് വേണ്ടി ഇടിവ് നിൽക്കുന്നവരാണ്, നമുക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്ത് നമുക്ക് വേണ്ടി മതിൽ കെട്ടി നിസ്വാർത്ഥമായിട്ട് നിൽക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് കർത്തുദാസന്മാർക്കും അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്റർ ആക്സിഡന്റിൽ മരിച്ചു. ഇവിടുന്ന് നാട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ആന്ധ്രയിൽ വെച്ച് തൻ്റെ കാറ് എനിക്കൊന്ന് ഉറങ്ങിപ്പോയതാണോ, അദ്ദേഹത്തെ മനഃപൂർവ്വം അപായപ്പെടുത്തിയതാണോ എന്ന് സംശയമുണ്ട്. ഇസ്ലാം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നൊരു കർത്താവിൻ്റെ ദാസനാണ്, ശക്തമായി ദൈവം ഉപയോഗിച്ചുകൊണ്ടിരുന്ന നല്ലൊരു ബൈബിൾ അധ്യാപകനായിരുന്നു ഈ ബോംബെയിൽ. അതുപോലെ മറാഠികളുടെ ഇടയിൽ ഉപയോഗിക്കപ്പെട്ട ഒരു നല്ല അഭിഷക്തനെ ഇതേപോലെ റോഡിൽ അദ്ദേഹം ആക്സിഡൻറ്റിൽ മരിച്ചു. ആ ഈ കർത്താവിൻ്റെ ദാസൻ മരിച്ചു കിടക്കുന്ന ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ ഈ ബോംബെയിൽ മരിച്ച ആ കർത്താവിൻ്റെ ദാസൻ്റെ ഫോട്ടോ എനിക്ക് ഓർമ്മ വന്നു. അദ്ദേഹത്തെയും മനഃപൂർവ്വം അപായപ്പെടുത്തിയതാണെന്ന് ചില കർത്തുദാസന്മാർ പറയുന്നത് കേൾക്കാനിടെ എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം നമുക്കറിയാം, ശക്തമായി പ്രയോജനപ്പെടുന്ന അഭിഷക്തന്മാരെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു വലിയ സൈന്യമുണ്ട്. എന്നാൽ ഇന്ന് രാത്രി നമുക്ക് ആത്മാവിൽ പ്രാർത്ഥിക്കാം, ദൈവിക അധികാരം നമുക്ക് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രത്യേകം നമുക്ക് ചർച്ചുകളിൽ കൂടി വന്നുള്ള പ്രാർത്ഥനകൾ പറ്റുന്നില്ല. നമ്മൾ ഈ സമയത്ത് സെൻസിബിൾ ആയിരിക്കുക, അവോയ്ഡ് കോണ്ടാക്ട് വിത്ത് പീപ്പിൾ ആൻഡ് പ്രേ. ദിസ് ഈസ് എ ഗോൾഡൻ ടൈം ദാറ്റ് ഗോഡ് ഹാസ് ഗിവൻ അസ്. ദൈവം നമുക്ക് തന്നേക്കുന്ന ഗോൾഡൻ ടൈമാണ് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ. ഹല്ലേലൂയ. ആമേൻ. ഇത്രയും പരിശുദ്ധാത്മാവ് എന്നെ എന്നോട് പറഞ്ഞതുകൊണ്ട് ആമേൻ. ഉപ്പിൻ്റെ സ്വഭാവത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം, സഭയുടെ ദൗത്യത്തിലേക്ക് മടങ്ങി വരാം. വലിയൊരു ഉണർവ് നമ്മളെ കാത്തിരിപ്പുണ്ട്. കഴിഞ്ഞ ദിവസങ്ങൾ ദൈവം സംസാരിച്ചതുപോലെ വലിയൊരു സന്ദർശനം ഭാരതത്തിലേക്ക് അയക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഭരണകൂടം മാറി മറിഞ്ഞു വരാൻ പോകുകയാണ്. ദൈവത്തിൻ്റെ ന്യായവിധി, ദൈവത്തിൻ്റെ കരം ആമേൻ ചലിക്കാൻ പോകുകയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു സഭകളില്ലാത്ത സ്ഥലങ്ങളിലെല്ലാം സഭകൾ സ്ഥാപിക്കപ്പെടാൻ പോകുകയാണ്. ആമേൻ. നമ്മെ ദൈവം അതിനായി ഉപയോഗിക്കാനായി പോകുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ആത്മാർത്ഥമായിട്ട് നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ദൈവസല്ലായിരിക്കാം. കർത്താവ് ധാരാളമായിട്ട് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. റോമാലേഖനം 14:24 അതിൻ്റെ 20, 21, 22 വാക്യമൊക്കെയാണ് നാം ധ്യാനിച്ചുകൊണ്ട്. ഭക്ഷണ നിമിത്തം ദൈവനിർമ്മാണത്തെ അഴിക്കരുത്, എല്ലാം ശുദ്ധം തന്നെ. എങ്കിലും ഇടർച്ച വരുത്തുമാറും തിന്നുന്ന മനുഷ്യന് അത് ദോഷമത്രേ. ആമേൻ. നമ്മൾ എന്തു ചെയ്താലും അത് സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യണമെന്നാണ് പരിശുദ്ധാത്മാവിൽ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞത്. എന്തോ നമ്മൾ ചെയ്താലും അത് സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. അത് മറ്റുള്ളൊരാൾക്ക് ഇടർച്ച വരുത്തരുത്, മറ്റൊരാളെ വിശ്വാസത്തിൽ പിന്നിലേക്ക് അടിക്കരുത് എന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നാം വായിക്കുന്നത്. അടുത്ത വാക്യം, നിനക്കുള്ള വിശ്വാസം ദൈവസന്നിധിയിൽ നിനക്ക് തന്നെ ഇരിക്കട്ടെ. നിനക്കുള്ള വിശ്വാസം എന്ന് വെച്ചാൽ ഇവിടെ ഒരാൾ ചെയ്യുന്നത് ശരിയാണെന്ന് ദൈവം മുമ്പാകെ ബോധ്യമാണ്. ഇവിടെ ദൈവം മുമ്പാകെ നമുക്കൊരു ബോധ്യമുണ്ടല്ലോ, ഞാൻ ചെയ്യുന്നത് ശരിയാണ്. ആ ഒരു മനസ്സാക്ഷിയാണ് ഇവിടെ വിശ്വാസം എന്ന് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ആ ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാവുള്ളൂ. അത് വെച്ചാൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുമ്പോൾ, ഒരു കാര്യം പറയുമ്പോൾ എൻ്റെ സഹവിശ്വാസിക്ക്, എൻ്റെ കൂട്ടുവിശ്വാസിക്ക് ഇത് ഇടർച്ചയാകും എന്നൊരു ബോധ്യം നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ നിങ്ങളെ വാക്ക് പറയാതിരിക്കുക, ആ പ്രവൃത്തി ചെയ്യാതിരിക്കുക, അതിനൊരു സാക്രിഫൈസായിട്ട് തന്നെ കണ്ടോട്ടെ. ആമേൻ. അങ്ങനെ ആ ഫുഡ് കഴിക്കുന്നത് എൻ്റെ കൂട്ടുകാരൻ അല്ലെ, എൻ്റെ സഹവിശ്വാസിക്ക്, എൻ്റെ സഭയിലുള്ള ബലഹീന വിശ്വാസിക്ക് അത് ഇടർച്ചയാണെങ്കിൽ അതിനെ ഞാൻ മാറ്റിക്കളയുന്നു എന്ന് ചിന്തിക്കണമെന്ന. നിന്റെ വിശ്വാസം ദൈവസന്നിധിയിൽ നിനക്ക് തന്നെ ഇരിക്കട്ടെ. ഇത് എല്ലാ ദൈവമക്കളോടുമുള്ള ദൈവത്തിൻ്റെ ഒരു പ്രബോധനമാണ്. നിന്റെ വിശ്വാസം ദൈവസന്നിധിയിലുള്ളതും അവരൻ്റെ അവകാശത്തെ കണക്കിലെടുത്തുമുള്ളതായിരിക്കണമെന്ന് അതിൻ്റെ അർത്ഥം. ജോൺ മുറേ എന്ന കർത്താവിൻ്റെ ദാസൻ അതിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞേക്കുന്നത്, നിന്റെ സ്വാതന്ത്ര്യത്തിൻ്റെ വാൾ അവരൻ്റെ നേരെ വീശരുത്. നിന്റെ കയ്യിൽ സ്വാതന്ത്ര്യം എന്നൊരു വാൾ ദൈവം തന്നിട്ടുണ്ട്, അത് നിനക്ക് നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം. നമ്മുടെ വീട്ടിലെ കറിപ്പിച്ചാത്തി അത് നന്മയല്ലേ, അതുള്ളത് കൊണ്ടാണ് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് നമുക്കൊരാളെ കുത്തിനോവിക്കാൻ പറ്റും. ഒരേ ആയുധം തന്നെ നമുക്ക് നന്മയ്ക്കായിട്ടും തിന്മയ്ക്കായിട്ടും ഉപയോഗിക്കാനായിട്ട് പറ്റും. രാത്രി ചിന്തിക്കുക, ദൈവം നമുക്ക് നാവ് തന്നിട്ടുണ്ട് അല്ലേ. നമ്മുടെ നാവ് ഒരു വാളാണ്, നമ്മുടെ നാവ് ഒരു കത്തിയാണ്, നമ്മുടെ നാവ് തീയാണ്.
അത് ചെറിയതാണെങ്കിലും ചെറിയ അവയവങ്ങളാണ് വലിയ കാട് കത്തിക്കും, ഒരു തീപ്പൊരി പോലെ. അതിന് ഭയങ്കര ശക്തിയുണ്ട്. അപ്പം രണ്ട് സൈഡിലും ഉണ്ട്, നെഗറ്റീവായിട്ടും ഉണ്ട്, പോസിറ്റീവായിട്ടും. ഒരാൾ ദുഃഖത്തിലിരിക്കുമ്പോൾ അതിലേക്ക് നമുക്ക് എണ്ണ പകരുന്നത് പോലെ പിന്നെയും നമുക്ക് ദുഃഖം ഉന്നിക്കാൻ പറ്റും. പക്ഷേ ഒരാൾ വേദനയിലിരിക്കുമ്പോൾ നമ്മൾ ആളിനോട് ഒരു ആശ്വാസത്തിൻ്റെ വാക്ക് പറയുമ്പോൾ അതൊരു വലിയ ആശ്വാസമായി തീരും, അതവരെ ബലപ്പെടുത്തും. ദൈവമക്കളെ, വലിയ വിശ്വാസ വീരന്മാർ ലോകത്തിൽ ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ ദൈവസന്നിധിയിൽ അവരുടെ വിശ്വാസത്തെ പ്രദർശിപ്പിച്ചവരാണ്. പക്ഷേ അങ്ങനെ വിശ്വാസത്തിൻ്റെ വലിയ നേതാക്കന്മാരാണെന്നും വിശ്വാസവീരന്മാരാണ് ഞങ്ങളെന്നും പേര് കിട്ടാൻ വേണ്ടി ജീവിച്ചവരല്ല അവർ. അവരതിനെ മൈൻഡ് ചെയ്തിട്ട് പോലും ഇരുന്നുള്ളതാ സത്യം. അബ്രഹാമിനെ സംബന്ധിച്ചുള്ള, അബ്രഹാം ബഹുജാതികളുടെ പിതാവാകും ദൈവം വാഗ്ദത്ത്, പക്ഷെ തൻ്റെ ജീവിതത്തിൽ പുള്ളി അതാവാനുള്ളൊരു പരാക്രമമൊന്നും നടത്തിയിട്ടൊന്നുമില്ല. അതിനുവേണ്ടിയുള്ളൊരു എന്നാ പറഞ്ഞേ, അതിനുവേണ്ടിയുള്ളൊരു വാട്ട് വി സേ, കുറുക്ക് വഴികൾ തപ്പിയ ആളല്ല അബ്രഹാം. ആ പേര് കിട്ടാൻ വേണ്ടി ജീവിച്ച ആളല്ല. സ്തോത്രം. ദൈവമക്കളെ, ഇന്ന് ക്രിസ്തീയ ജീവിതത്തിൽ വിശേഷ ശുശ്രൂഷകന്മാരുടെയൊക്കെ ഇടയിൽ ഒരു വിശ്വാസവീരനാകാനായിട്ട് കഠിനാധ്വാനം ചെയ്യുന്നു. ദൈവമക്കളെ, ഇന്ന് അതിൻ്റെ ആവശ്യമില്ല. രഹസ്യ ജീവിതത്തിൽ നാം ദൈവത്തോട് കൂടുതൽ അടുത്ത് വിശുദ്ധിയോടുകൂടെ നമ്മൾ ജീവിച്ചാൽ ശത്രു നമ്മെ കണ്ട് ഭയപ്പെടും. ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചപ്പോൾ യോഹന്നാൻ്റെ ആ ഒരു കാര്യം വായിച്ചപ്പോൾ, ഹേരോദാവ് യോഹന്നാനെ ഭയപ്പെടാൻ കാരണം എന്താണെന്ന് അറിയാമോ? യോഹന്നാൻ്റെ വിശുദ്ധിയായിരുന്നു. അത് എഴുതി വെച്ചിട്ടുണ്ട് ലിറ്ററലി, നിങ്ങൾ ആ ഭാഗം വായിച്ചാൽ മതി. യോഹന്നാൻ്റെ വിശുദ്ധി ഹേരോദാവിനെ കിടുകിട വിറപ്പിച്ചെന്ന്. ദൈവമക്കളെ, നമുക്ക് വലിയ വിശ്വാസവീരന്മാരുടെ പട്ടികയിലൊന്നും നമ്മൾ വന്നില്ലെങ്കിലും സ്തോത്രം, ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ രഹസ്യ ജീവിതം കെട്ടിപ്പടുക്കുന്നതിൽ നാം പരാജയപ്പെട്ടു പോകരുത്. ഹാലലൂയ. നമ്മുടെ രഹസ്യവും പരസ്യവുമായ ജീവിതത്തിൽ നാം വിശുദ്ധിയുള്ളവരായി ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഒരു കാരണവശാലും നമ്മുടെ വിശ്വാസം മനുഷ്യൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കാനായിട്ട് നമ്മൾ വെമ്പൽ കാണിക്കരുത്. നമ്മുടെ വിശ്വാസത്തിൻ്റെ തോത് ദൈവം മാത്രം അറിയട്ടെ. ദൈവം അതിനെ വിലയിരുത്തട്ടെ. സ്തോത്രം. ഒരു പ്രസംഗം പ്രസംഗിച്ചാൽ അതിനെ പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നവരുണ്ട്, അതിനെ പല രീതിയിൽ ഏറ്റെടുക്കുന്നവരുമുണ്ട്. നമ്മുടെ പെന്തിക്കോസിൽ വിമർശന പ്രസംഗത്തിന് ഭയങ്കര മാർക്കറ്റാണ്. അതറിയാവുന്ന പാസ്റ്റർമാരുണ്ട്, നന്നായിട്ട് വചനം അറിയാമെങ്കിലും വിമർശന പ്രസംഗം പ്രസംഗിക്കുന്നവരുണ്ട്, പരസ്യ സ്റ്റേജിലും പ്രസംഗിക്കുന്നവരുണ്ട് വിമർശനം. ദൈവമക്കളെ, ദൈവം നമ്മളെ വിലയിരുത്തട്ടെ. ദൈവം നമ്മുടെ വിശ്വാസത്തിൻ്റെ തോത് അറിയട്ടെ. അതാണ് അഭികാമ്യം. അടുത്ത വാക്യം, നിനക്കുള്ള വിശ്വാസം ദൈവസ്നിധിക്കട്ടെ. ഞാൻ താൻ സ്വീകരിക്കൽ തന്നെത്താൻ വിധിക്കാത്തവൻ ഭാഗ്യവാൻ. എന്നാൽ സംശയിക്കുന്നവൻ തിന്നുന്നുവെങ്കിൽ അത് വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാകൊണ്ട് അവൻ കുറ്റക്കാരനായി തീരുന്നു. സ്തോത്രം. ഹാലലൂയ. ബലഹീനനായിട്ടൊരു മനുഷ്യൻ, അവനൊരു കാര്യം തീരുമാനിച്ചു, പക്ഷെ അവൻ്റെ തീരുമാനത്തിൽ അവന് ഉറപ്പില്ലാതായിത്തീരുന്നു. ഇത് ശരിയാണോ, ഇത് തെറ്റാണോ, ഇത് ശരിയാണോ, ഇത് തെറ്റാണോ എന്നുള്ളൊരു ചഞ്ചല ഹൃദയത്തിൽ തന്നെ അവൻ, അവൻ്റെ ഹൃദയത്തിനകത്തൊരു ചഞ്ചല ഹൃദയം ഉണ്ടാകുന്നു. അങ്ങനെയുള്ള അവസ്ഥ വരുമ്പോൾ തന്നെത്താൻ വിധിക്കുന്നവനായി തീരുന്നു. എന്നാൽ വിശ്വാസത്താൽ ദൈവഹിതം ഗ്രഹിക്കുകയും അതിനകത്ത് തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നവൻ സകല സംശയങ്ങളോട് യാത്ര പറയുന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ ഒരു വാക്യമുണ്ടല്ലേ, സ്തോത്രം. ആമേൻ. സംശയിക്കുന്നവൻ കാറ്റിനാൽ ഉഴരുന്നവനെ പോലെ അല്ലേ, അവൻ രണ്ട് തോണി കാലി വെക്കുന്നവനെ പോലെ തൻ്റെ, ആമേൻ, തൻ്റെ വഴികളിലെല്ലാം അസ്ഥിരനാണ്. തൻ്റെ വഴികളിൽ സംശയമുള്ള ഒരാൾ തൻ്റെ വഴികളിൽ അസ്ഥിരന, അവർക്കൊരു കാര്യത്തിലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കർത്താവ് വിളിച്ചെന്ന് ബോധ്യമുണ്ടെങ്കിൽ രണ്ട് കണ്ണും പൂട്ടി ഇറങ്ങാനുള്ള ആ ഒരു വിശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. വിശ്വാസത്തിൻ്റെ വർധന ഉണ്ടാകണം. ചഞ്ചലിക്കുന്ന ഹൃദയമുള്ളവർക്ക്, ഇരുമനസ്സുള്ളവൻ തൻ്റെ വഴികളിൽ അസ്ഥിരനാണ്. രണ്ട് ഹൃദയമാണ്, വേണമോ വേണ്ടയോ. ദൈവസന്നിധിയിൽ വെച്ചിട്ട് ചില കാര്യങ്ങൾക്ക് തീരുമാനം എടുക്കണം. വിശ്വാസത്തോടെ ഇറങ്ങിത്തിരിക്കണം. വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പുകൾ വെക്കണം. ഇതൊരു ദൂതായിട്ട് നിങ്ങൾ സ്വീകരിക്കുക. 5:5 10:25 പരിശുദ്ധാത്മാവിൽ ഞാൻ ദൂത് പറയുകയാണ്, ടേക്ക് എ ഫെയ്ത്ത് സ്റ്റെപ്പ്. കർത്താവ് കൂടെ ഇരിക്കും. കർത്താവാണോ പറഞ്ഞേ? കർത്താവ് കൂടെ ഇരിക്കുമെന്നേ. അക്കരയ്ക്ക് പോകാൻ കർത്താവാണോ പറഞ്ഞേ? പടകിൽ നേരെ കാറ്റടിക്കട്ടെന്നേ. കർത്താവ് വെള്ളത്തെ ചവിട്ടി, തിരകളെ ചവിട്ടി നിന്റെ നേർക്ക് വരുമെന്നേ, കൈവിടത്തില്ല. കർത്താവാണോ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിന്നെ വിളിച്ചത്? തുടർന്നുള്ള നാളും കർത്താവ് നടത്തുമെന്നേ. ഹാലലൂയ. ദൈവമക്കളെ,
ആമേൻ. ഒരു മനുഷ്യൻ ഇങ്ങനെയാ പറഞ്ഞത്, ശങ്കകളാൽ ചഞ്ചലമാകാത്ത ഒരു മനസാക്ഷി ഉണ്ടായിരിക്കുക എന്നത് ഒരു അപൂർവ ഭാഗ്യമാണ്. ചഞ്ചലിക്കാത്തൊരു ഹൃദയം, അൺവേവറിംഗ് ഫെയ്ത്ത് എന്ന് ഞാൻ പറയും, ചലിക്കാത്ത വിശ്വാസം. ഈ ചലിക്കാത്ത വിശ്വാസം ഉള്ളവർക്ക് മാത്രമേ എന്തെങ്കിലും കർത്താവിന് വേണ്ടി ചെയ്യാൻ പറ്റത്തുള്ളൂ. കർത്താവ് എന്നെ മഹാരാഷ്ട്രയ്ക്ക് വേണ്ടി വിളിച്ചപ്പോൾ എൻ്റെ മുന്നിൽ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഇന്നലെയും കൂടെ ഞാൻ ഓർത്തു, എന്നെ ഞങ്ങളുടെ സഭയിലെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടൊരു അച്ചായൻ എന്നെ വിളിച്ചു, എന്നെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ഒരു അച്ചായൻ. ഈസ് വെരി റിച്ച്. ബോംബെയിൽ അങ്ങനത്തെ ഒരു പണമുള്ള ആളെ ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ റിച്ചാണ്. എന്നെ ആൻറ്റി അങ്കിളും വിളിച്ചിട്ട് രഹസ്യമായിട്ട് പറഞ്ഞു, പാസ്റ്ററെ കേരളത്തിൽ എവിടെ മിനിസ്ട്രി തുടങ്ങിയാലും മാസം പാസ്റ്റർക്ക് ഞങ്ങൾ ബ്ലാങ്ക് ചെക്ക് തരാം. വി വിൽ സപ്പോർട്ട് യുവർ മിനിസ്ട്രി. ഞാൻ പറഞ്ഞു, താങ്ക് യു സോ മച്ച്. പക്ഷെ കർത്താവ് എന്നെ വിളിക്കുന്നത് മഹാരാഷ്ട്രയിലേക്കാണ്. ആൻറ്റി അങ്കിളിനെ ഞാൻ ഇപ്പോഴും സ്നേഹത്തോടുകൂടി ഓർക്കുന്നു. കർത്താവിനെ ധാരാളമായിട്ട് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അവർ അനവധി കർത്താവിൻ്റെ ദാസന്മാരെ സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. സോ ട്രൂ. പക്ഷേ എനിക്ക് മനസ്സിലായി, എന്നെ വിളിച്ചത് മഹാരാഷ്ട്രയ്ക്ക് വേണ്ടിയാണ്, എന്നെ വിളിച്ചത് മുംബൈക്ക് വേണ്ടിയാണ്. എനിക്കിവിടെ ഒരു സഭ അറിയത്തില്ല, ഒരാൾക്കാരെ പോലും എനിക്കറിയത്തില്ല, എനിക്ക് ആരെയും പരിചയമില്ലായിരുന്നു. എനിക്ക് ഫേസ്ബുക്കിലൂടെ ആകെ പരിചയം സംസാരിച്ച് ഇവിടെ വരുന്നതിന് മുമ്പ് മിണ്ടിയിട്ടുള്ളത് സൈചാനോട് മാത്രമായിരുന്നു. ഇവിടെ വന്നിട്ടാണ് 99.99 ദൈവമക്കളെയും ഞാൻ പരിചയപ്പെടുന്നത്. ഫെയ്ത്ത് സിറ്റി എന്നൊരു സഭ ഇവിടെ ഉണ്ടെന്ന് ഞാൻ അറിയുന്നത് ബോംബെ വന്നതിന് ശേഷമാണ്. ചർച്ച് ഗേറ്റ് എന്നൊരു സ്ഥലം ഇവിടെ ഉണ്ടെന്ന് ഞാൻ അറിയുന്നത് മുംബൈ വന്നതിന് ശേഷമാണ്. ഒരു കാര്യം എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ ദൈവമക്കോട് പറയാം, നിങ്ങൾ വിശ്വാസത്തിൻ്റെ ഒരു കാൽപാത എടുക്കാൻ തയ്യാറായാൽ ചഞ്ചല ഹൃദയങ്ങളെ മാറ്റിവെച്ചിട്ട് ആമേൻ, ഞാൻ ജയിക്കുമോ, ഞാൻ ആ എക്സാം പാസ്സാകുമോ, നമുക്കൊരു ആമേൻ. ഒരു കാര്യത്തിന് കാലെടുത്ത് വെക്കുന്നതിന് മുമ്പേ പരാജയ ഭീതിയാണ്. യേശുവിൻ്റെ നാമത്തിൽ അത് മാറട്ടെ. നിങ്ങൾ പറയാം, ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു, ഞാൻ നടക്കും, ഈ വെള്ളത്തിൻ്റെ മീതെ നടക്കും, ഈ പ്രതികൂലത്തിൻ്റെ മീതെ നടക്കും. യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ, ഈ പ്രശ്നം വിട്ട് ഞാൻ പുറത്തു വരും, ചഞ്ചല ഹൃദയങ്ങളെല്ലാം മാറിപ്പോകട്ടെ. സ്തോത്രം. ആമേൻ. എന്നാൽ സംശയിക്കുന്നവൻ തിന്നുന്നുവെങ്കിൽ അത് വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തത് കൊണ്ട് അവൻ കുറ്റക്കാരനാകുന്നു. എന്നാൽ സംശയിക്കുന്നവൻ, നമ്മൾ ഈ ഇരുമനസ്സുള്ളവനെ പറ്റിയാണ് പറഞ്ഞു, ചഞ്ചലിക്കുന്നവൻ. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. റോമാലേഖനം 4:20 റോമൻസ് ചാപ്റ്റർ 4:20. സ്തോത്രം. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു ദൈവത്തിന് മഹത്വം കൊടുത്തു. അബ്രഹാമിനെ പറ്റി നമ്മൾ പഠിച്ചതല്ലേ, ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചതാ, മറന്നു പോകരുത്. വാഗ്ദത്തത്വങ്ങിൽ അവിശ്വസിച്ച് സംശയിക്കാതെ വിശ്വാസത്താൽ ശക്തിപ്പെട്ടു. വിശ്വാസത്തിന് നമ്മളെ ശക്തീകരിക്കാൻ പറ്റും. ഫെയ്ത്ത് വിൽ സ്ട്രെങ്തൻ യു, ബട്ട് ദ ഫിയർ വിൽ ലൂസൺ യു. നമ്മളെ ഉള്ളതും കൂടെ അഴിച്ചു കളയും ഭയം. നമ്മളിലുള്ള ശക്തിയെ ചോർത്തിക്കളയും, നമ്മളിലുള്ള ക്രിയേറ്റിവിറ്റിയെ നശിപ്പിച്ചു കളയും. ചിലർക്ക് പേടി, അയ്യോ എൻ്റെ പ്രസംഗത്തെ ആൾക്കാർ കുറ്റം പറയും, എൻ്റെ പ്രസംഗം മുറിച്ചെടുത്തോണ്ട് പോയി കോമഡി ആക്കും. ലെറ്റ് ദം ഡു ഇറ്റ്, ഹു ബോദേഴ്സ്. ഐ വിൽ സ്റ്റിൽ പ്രീച്ച് ദ കിങ്ഡം ഓഫ് ഗാഡ്. ചഞ്ചലിക്കാത്തവൻ ഇരുമനസ് ഉള്ളവനല്ല. സ്തോത്രം. ഇത് തെറ്റാണോ, ഇത് ശരിയാണോ, ഇത് ഞാൻ കഴിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ഒരു സംശയമുണ്ടായിട്ടും തിന്നുന്നവൻ എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അത് വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തത് കൊണ്ട് അവൻ കുറ്റക്കാരനാണ്. അപ്പോൾ പാപത്തിന് പുതിയൊരു ഡെറിവേഷൻ കൊടുക്കുക, പാപത്തിന് പുതിയൊരു വ്യാഖ്യാനം കിട്ടി ഇവിടെ നമുക്ക്. നമ്മൾ വിചാരിച്ചേക്കുന്നത് പാപമെന്ന് പറഞ്ഞാൽ അത് തള്ളുപിടിക്കുന്നതും വ്യഭിചാരം ചെയ്യുന്നതും മറ്റ് പാപങ്ങളൊക്കെയാണ് നമ്മുടെ ലിസ്റ്റിലുള്ളത്. പക്ഷെ നമ്മൾ പാപമൊന്ന് ചിന്തിക്കാത്ത പല കാര്യങ്ങളും വേദസ്ഥത്തിൽ എഴുതിയിട്ടുണ്ട്. ഒന്നാമത്തെ ഉദാഹരണം, ശമുവേലിൻ്റെ അടുത്തോട്ട് ജനം വന്ന് പറയുന്നുണ്ട്, നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞങ്ങൾക്ക് വേണ്ടി നീ ഇടിവ് നിൽക്കണം, യഹോവയോട് നീ പറയണം. അപ്പോൾ ശമുവേല് തിരിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ ഞാൻ യഹോവയോട് പാപം ചെയ്യുന്നു. നമുക്കറിയത്തില്ല, ദൈവം നമുക്ക് സഹവിശ്വാസികളെ തന്നു, ദൈവദാസനെ തന്നു, നമ്മുടെ കൂട്ടുകുടുംബത്തെ തന്നു, നമുക്ക് സകലത്തെ. അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ കിടന്നുറങ്ങുന്ന ആരെങ്കിലും, പ്രാർത്ഥിക്കുന്നവരെ കുറ്റം പറയുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ യു ആർ എ സിനർ.
ദൈവം സമയം തന്നിട്ടും മറ്റു ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ അലസരായിട്ട് നടന്നിട്ട് ഈ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുന്നവരെ വിമർശിക്കുന്നവർ, യു ആർ എ സിന്നർ ഇൻ ദ സൈറ്റ് ഓഫ് ദ ലോർഡ്. ശമുവേൽ പറഞ്ഞു, ഞാൻ പാപം ചെയ്യുന്ന ദൈവത്തോട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിൽ. സ്തോത്രം. അപ്പൊ വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെ പാപമാണ്. ഈ മക്കളെ, എന്തു നാം ചെയ്താലും അതെല്ലാം വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കണം. ഓ മൈ ഗാഡ്, വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കണം. എന്തുവാ വിശ്വാസം എന്ന് വെച്ചാ? വിശ്വാസം എന്ന് വെച്ചാൽ ഉത്തമമായ വിശ്വാസം. ഈ മക്കളെ, അപ്പോസ്തലനായ പൗലോസ്ലീഹയ്ക്ക് ഈ ഭാഗത്തോട് ഭയങ്കര വ്യക്തിപരമായ ബന്ധം, ഈ ഉദ്ദേശം, ഈ ഭാഗത്ത് അപ്പോസ്തലൻ്റെ ഉദ്ദേശത്തോട് വ്യക്തമായ ഒരു ബന്ധമുണ്ട്. കാരണം ബലഹീന വിശ്വാസികൾ തങ്ങളുടെ ഇംഗിതമനുസരിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നത് യുക്തിക്കനുസരിച്ചതല്ലെന്ന്, ഈ എളിയ വിശ്വാസികൾ തങ്ങളുടെ മനസ്സാക്ഷിയെ ലംഘിക്കുന്നതിന്, അവരെ നിർബന്ധിക്കുന്നതിന് ശക്തരുടെ സ്വാതന്ത്ര്യം ഉപയോഗിക്കുന്നത് പാപമാണെന്ന് അവരെ ബോധ്യപ്പെടുത്തുകയാണ്. നമുക്കകത്തൊരു ബോധ്യമുണ്ട്, ശക്തമായിട്ടൊരു ബോധ്യമുണ്ട്. പക്ഷേ ഈ ഇത് ശരിയാണോ തെറ്റാണോ എന്ന് പറയുന്നവരെ നമ്മൾ, അവർക്കറിയത്തില്ല, അവർ കൺവിൻസ്ഡ് അല്ല. പക്ഷെ അവരെ നമ്മൾ നിർബന്ധിക്കുകയാണെങ്കിൽ, സ്തോത്രം, നമ്മുടെ സ്വാതന്ത്ര്യത്തെ നാം അവർക്കെതിരെ ഉപയോഗിക്കുക, നമ്മുടെ സ്വാതന്ത്ര്യത്തെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് പാപമാണെന്ന് ബോധ്യപ്പെടുത്തുകയാണ്. വിശ്വാസത്തിൽ നിന്ന് അല്ലാത്തതെല്ലാം പാപമാണ്. സ്തോത്രം. ഇന്ന് രാത്രി ശ്രദ്ധിക്കുക. ഹാലലൂയ. This is really, really deep. It's really deep. Hallelujah. Vishwasathinu ulbhavikkunnathu. Amen. Allathathellam paapamaanu. Idu nammale mulangalilekku veerumaarakkunna oru statement aanu. Vishwasathil ninnu ulbhavichathallennu nammada manasaatchi nammale kuttappeduthunnathine ellam deivathinte aduthekku naam chellunnathine ദൈവകൃപയിലേക്ക് നാം നടന്നടുക്കുന്ന നമ്മളെ തടസ്സപ്പെടുത്തുന്നു. ഹാലലൂയ. ദൈവമക്കളെ, നമ്മുടെ വിശ്വാസത്തിന് ഉത്ഭവിക്കാത്തതൊന്നും നമുക്ക് വേണ്ട. എന്താണ് പാപമെന്നുള്ളതിൻ്റെ പുതിയൊരു നിർവചനം കൂടി ഇന്ന് രാത്രി നമ്മൾ പഠിച്ചു. ഹല്ലേലൂയ. മറ്റുള്ളവരുടെ നിർബന്ധത്താൽ ചെയ്യേണ്ടതല്ല, കർത്താവിന് വേണ്ടി ചെയ്യുന്നതെല്ലാം വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കേണ്ടതാണ്. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കണം. ഹല്ലേലൂയ. അപ്പൊ എന്താണ് പാപം? റോമാലേഖനം 14:23 പറഞ്ഞു, വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതെല്ലാം പാപമാണ്. 1 യോഹന്നാൻ 3:4 പറയുന്നു, സകല അധർമ്മവും പാപമാണ്. 1 യോഹന്നാൻ 5:17 പറയുന്നു, ഏത് അനീതിയും പാപമാണ്. യാക്കോബ് 4:17 വിപ്ലവകാത്മകമായ അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, അറിയുന്ന നന്മ ചെയ്യാതിരിക്കുന്നത് പാപമാണ്. ആമേൻ. നമുക്ക് നന്മ ചെയ്യാൻ അറിയാം, പക്ഷെ നമ്മളത് ചെയ്യുന്നില്ല, അത് പാപമാണ്. സദശിവാക്യം 24:9 പറഞ്ഞു, ദോഷം നിരൂപിക്കുന്നത് പാപമാണ്. ഇതിനെല്ലാം ദൈവമക്കൾ വേറിട്ടിരിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. 15:1 ഇറ്റ്സ് വെരി കണക്റ്റഡ്. ഈ 14-15 വാക്യങ്ങൾ കണക്റ്റഡ് ആയതുകൊണ്ട് ഞാൻ അടുത്ത അധ്യായത്തിലേക്ക് മുഖവുര കൂടാതെ കയറുകയാണ്. 15:1 എന്നാൽ ശക്തരായ നാം അശക്തരുടെ ബലഹീനതകളെ ചുമക്കുകയും തമ്മിൽ ആമേൻ തന്നെ പ്രസാദിക്കാതിരിക്കുകയും വേണം. നമ്മിൽ ഓരോരുത്തൻ കൂട്ടുകാരൻ്റെ നന്മയ്ക്കായിട്ട് ആത്മീയ വർധനയ്ക്ക് വേണ്ടി പ്രസാദിപ്പിക്കണം. നമുക്ക് പരിചിതമല്ലാത്ത ചില വാക്കുകളൊക്കെ നമ്മളിവിടെ കേട്ടു. ദൈവമക്കളെ, ഈ 15 നമ്മൾ ആരംഭിക്കുമ്പോൾ, നന്ദിയോടെ ഞാൻ കർത്താവിനെ സ്തുതിക്കും, ഇതൊരു റിപ്പീറ്റേഷൻ ആയിട്ട് നമുക്ക് ഒരിക്കലും തോന്നരുത്. കർത്താവിൻ്റെ അഭിഷക്തൻ പിന്നെയും പറഞ്ഞ കാര്യങ്ങൾ അത് റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ ചില വാക്കുകൾ പിന്നെയും ഉദ്ധരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അത് ആ കാര്യത്തിൻ്റെ ഗൗരവത്തെ വർണ്ണിക്കുന്നതാണ്. സ്തോത്രം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. നാം ശക്തരായ നാം അശക്തരുടെ ബലഹീനതകളെ ചുമക്കുകയും തമ്മിൽ പ്രസാദിക്കാതിരിക്കുകയും വേണം.
നമ്മിൽ ഓരോരുത്തൻ കൂട്ടുകാരനെ നന്മയ്ക്കായിട്ട് ആത്മീയ വർധനയ്ക്ക് വേണ്ടി പ്രസാദിക്കണം. ഒന്ന്, നന്മ. രണ്ട്, ആത്മീയ വർധന. താങ്ക് യു ജീസസ്. ബലഹീനതകളെ ചുമക്കണം, അശക്തരുടെ ബലഹീനതകളെ ചുമക്കണം. ശക്തരായ നാം, ആ പ്രയോഗം നിങ്ങൾ ശ്രദ്ധിച്ചാണ്. ദൈവം നമ്മളെ ശക്തരാക്കിയത് എന്തിനു വേണ്ടിയാണ്? ദൈവം നമുക്ക് കൃപകൾ തന്നത് എന്തിനു വേണ്ടിയാണ്? ദൈവം നമുക്ക് കൃപകൾ തന്നത്, ദൈവം നമ്മളെ ശക്തരാക്കിയത്, ആമേൻ, മറ്റുള്ളവരുടെ അശക്തരുടെ ബലഹീനതകളെ ചുമക്കാൻ വേണ്ടിയാണ്. ടു ക്യാരി, ചുമക്കാൻ രാത്രി തയ്യാറാണോ ദൈവമക്കളെ? മറ്റുള്ളവരുടെ ഭാരങ്ങളെ ചുമക്കാൻ തയ്യാറാണോ? നമുക്ക് എല്ലാവരോടും എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ പറ്റത്തില്ല. കാരണം നമുക്ക് പൊതുവേ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് രഹസ്യങ്ങൾ കീപ്പ് ചെയ്യാൻ അറിയത്തില്ല. ഒരാൾ വേദനിച്ചുകൊണ്ടൊരു കാര്യം ഒരു പ്രാവശ്യം പറയുന്നത് പിന്നത്തേതിൽ അത് തിരിച്ചടിക്കാൻ സാധ്യതയുണ്ട് എന്നറിഞ്ഞുകൊണ്ട് പലരും പല കാര്യങ്ങളും പറയത്തില്ല. പക്ഷേ ഈ മക്കളെ, നമുക്കിന്ന് രാത്രി ദൈവകരങ്ങളിൽ സമർപ്പിക്കപ്പെടാം. മറ്റുള്ളവരുടെ ഭാരങ്ങൾ അവർ നമ്മളോട് തുറന്നു പറയാനായിട്ട് അവർക്കൊരു ഹൃദയം കിട്ടണമെങ്കിൽ നമ്മൾ അവർക്കൊരു കോൺഫിഡൻസ് കൊടുക്കണം. നമ്മളോട് പറയുന്നത് നാട്ടിൽ പാട്ടാവത്തില്ലെന്ന്, ഒരു കോൺഫിഡൻഷ്യൽ സ്വഭാവം അല്ലേ ദൈവദാസന്മാർക്ക് പ്രത്യേകിച്ച് വേണ്ടുന്ന ഒരു കാര്യമാണ്. ദൈവമക്കൾ പ്രാർത്ഥിക്കാൻ ഹൃദയം കീറി പറയുന്ന കാര്യങ്ങൾ ഒരു പ്രത്യേകിച്ചൊരു കൗൺസിലർ ആയിരിക്കണമെങ്കിൽ, യു ഷുഡ് ഹാവ്, അതാ ഞങ്ങളെ കൗൺസിലിംഗ് പഠിപ്പിക്കുമ്പോൾ പറയുന്ന, നിങ്ങളുടെ ഹൃദയത്തിനകത്തൊരു ശ്മശാനം വേണമെന്ന്. നമ്മുടെ ഹൃദയത്തിനകത്തൊരു ശ്മശാന ഭൂമി വേണം. ഒരാൾ പറയുന്ന ഒരു രഹസ്യമായ പ്രാർത്ഥനാ വിഷയത്തെ വെട്ടിമൂടി അവിടെ കുഴിച്ചിടാൻ പറ്റണം. ഹാലലൂയ. മറ്റുള്ളവരുടെ ബലഹീനതകളെ ചുമക്കുന്നവരായി തീരണം. സ്തോത്രം. ദൈവമക്കളെ, ഈ അധ്യായത്തിലുള്ള 6 വാക്യങ്ങൾ, ഈ പ്രാരംഭത്തിലുള്ള 15 അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ 14 അധ്യായത്തോട് ചേർന്ന് വരേണ്ടതാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ വേറെ ഇൻട്രൊഡക്ഷൻ ഒന്ന് പറയാൻ. ബലഹീനനായ സഹോദരനെ വഹിക്കുക എന്നുള്ളതാണ് അതിനകത്തിലെ ഇതിവൃത്തം. സ്തോത്രം. ക്രിസ്തീയ ഐക്യമാണ് 15 ഇതിവൃത്തം. മൊത്തം അധ്യായം മുഴുവൻ പഠിച്ചാൽ ക്രിസ്തീയ ഐക്യമാണ്, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ മാതൃക പിന്തുടരുക എന്നുള്ളതാണ്. ഇതിൻ്റെ എല്ലാം മോഡൽ എന്ന് പറയുന്നത് ക്രിസ്തു തന്നെയാണ് കേട്ടോ. ജീസസ് ഈസ് അവർ മോഡൽ. ഒരു ബലഹീന സഹോദരനെ നാം വഹിക്കുന്നതിലൂടെ ക്രിസ്തീയ ഐക്യം സാധിക്കുന്നു എന്നാണ് പൗലോസ് നമ്മളെ ഇവിടെ ഉറപ്പിച്ചു പറയുന്നത്. ഈ വിവാദത്തിൽ തൻ ശക്തരുടെ പക്ഷത്ത് നിന്നുകൊണ്ട് സംസാരിക്കുകയാണ്. ധാർമ്മികമായിട്ട് ശക്തൻ എന്ന അർത്ഥമാണ് ഇവിടെ ഉള്ളത് കേട്ടോ. അശക്തരുടെ ബലഹീനതകളെ ചുമക്കുക. ദൈവമക്കളെ, ഭാരം ചുമക്കുന്നതിനുള്ള ശക്തി നൽകുന്നത് സ്നേഹമാണ്. സ്തോത്രം. ഞാന് വിസിറ്റിങ്ങിന് ഒരു വീട്ടിൽ ചെന്നപ്പോ ആ വീട്ടിലെ ആ സഹോദരി ആ കുഞ്ഞിനെ എടുത്തു മാറ തോളത്ത് വെച്ചിരിക്കുക. നല്ല വണ്ണമുള്ളൊരു കുഞ്ഞാണ്. പക്ഷേ ആ അമ്മ പറയുന്നത്, പാസ്റ്റർ ഇവന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം, ഇവന് ഈ ദിവസങ്ങളൊന്നും കഴിക്കുന്നില്ല. അപ്പോഴും ആ കുഞ്ഞിനെ അവൾ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുക. ആ അമ്മയ്ക്ക് തോന്നും ആ കുഞ്ഞ് ഇതുവരെ വണ്ണം വെച്ചിട്ടില്ല, ഇനിയും വണ്ണം വെക്കണം. ആ കുഞ്ഞിനെ അവൾ വഹിക്കുമ്പോൾ അതിന് ഭാരം തോന്നാത്തതാ കാര്യം.
കാരണം സ്നേഹമുള്ളതുകൊണ്ട് കുഞ്ഞിനോടുള്ള അകം കഴിഞ്ഞ സ്നേഹം കൊണ്ട് അവർക്ക് ഭാരം തോന്നുന്നില്ല. സ്തോത്രം. ആമേൻ. ദൈവമക്കളെ, നാം മറ്റൊരാളുടെ ഭാരത്തെ ചുമക്കണമെങ്കിൽ, അല്ലെങ്കിൽ ആളിനെ ഭാരം ചുമക്കാനായിട്ട്, അല്ലെങ്കിൽ ആ പ്രതികൂലത്തിൻ്റെ നടുവിൽ നമുക്ക് മറ്റൊരാളെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ അകത്ത് സ്നേഹം ഉണ്ടാകണം. സ്നേഹം. അവിടെ ഇവിടെ ഒരു വാക്കിയിട്ടുണ്ട്, നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുക. നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുക. അതിന് പൗലോസ് ഒരു മാതൃകയായിരുന്നു. 1 കൊരിന്ത്യർ 10:32-11 അദ്ദേഹം എഴുതിയിട്ടുണ്ട്. 1 കൊരിന്ത്യർ 10 അതിൻ്റെ 32 ഉള്ള വാക്യങ്ങൾ. യഹൂദന്മാർക്കും യവനന്മാർക്കും ദൈവസഭയ്ക്കും ഇടർച്ചയല്ലാത്തവരാകുവീൻ. ഞാനും എൻ്റെ ഗുണമല്ല, പലർ രക്ഷിക്കപ്പെട്ടതിന് അവരുടെ ഗുണം തന്നെ അന്വേഷിച്ചുകൊണ്ട് എല്ലാവരെയും എല്ലാം കൊണ്ടും പ്രസാദിപ്പിക്കുന്നുവല്ലോ. കേട്ടോ, ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായിരിക്കുന്ന പോലെ നിങ്ങളും എൻ്റെ അനുകാരിയാകുവിൻ. ദൈവമക്കളെ, യഹൂദന്മാർക്കാണെങ്കിലും യവനന്മാർക്കാണെങ്കിലും ദൈവസഭയ്ക്ക് ഇടർച്ചയല്ലാത്തവരാകണം. ഞാൻ എൻ്റെ ഗുണമല്ല പിൻപറ്റുന്നത്, പലർ രക്ഷിക്കപ്പെടേണ്ടതിന് അവരുടെ ഗുണം തന്നെ അന്വേഷിച്ചുകൊണ്ട് എല്ലാവരെയും എല്ലാം കൊണ്ടും പ്രസാദിപ്പിക്കുന്നു. സ്തോത്രം. 2 Romans 15:2 നമ്മിൽ ഓരോരുത്തൻ കൂട്ടുകാരനെ നന്മയ്ക്കായിട്ട് ആത്മീയ വർധനയ്ക്ക് വേണ്ടി പ്രസാദിപ്പിക്കണം. നാം ഒരു കാര്യം ഞാൻ മുമ്പേ പറഞ്ഞതിനോട് ചേർത്ത് പറയട്ടെ, ഓരോരുത്തരും കൂട്ടുകാരൻ്റെ നന്മയും ആത്മീയ അഭിവൃദ്ധിയും നാം പരിഗണിക്കുക തന്നെ വേണം. ഫിലിപ്പിയ ലേഖനം 2:4 കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച സ്നേഹം മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ച നമ്മെ ക്രിസ്തുവിനോട് കൃപയാൽ അത്രേ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. നാം കൃപയാലാണ് രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതോർത്തുകൊണ്ട് നമ്മൾ നമ്മുടെ സഹോദരനോട്, ഹാലലൂയ, സഹോദരന്മാരോട്, ഹാലലൂയ, നമ്മിലുള്ള സ്നേഹവാത്സല്യത്തെ, കൃപയുടെ അത്യന്തതനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് യേശു ക്രിസ്തുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഹാലലൂയ. ദൈവമക്കളെ, നമുക്ക് ഒരു പക്ഷേ എനിക്കത് ന്യായമായിട്ടൊരു സ്വാതന്ത്ര്യമാണല്ലോ, എനിക്കിട്ടാണ്ട കുഴപ്പം, ഞാൻ ചെയ്താൽ എന്നാ പ്രശ്നം, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അതെൻ്റെ അവകാശമാണ്. ദൈവമക്കളെ, നമ്മുടെ ന്യായമായ സ്വാതന്ത്ര്യം പോലും ബലഹീന വിശ്വാസിയെ, അല്ലെങ്കിൽ ബലഹീന സഹോദരൻ്റെ ആത്മീകത്വത്തിന്, അവൻ്റെ ആത്മീയ വളർച്ചയ്ക്ക് ഹാനികരമാകാതെ നാം സൂക്ഷിക്കണമെന്നാണ് ഈ വാക്യങ്ങളിലെല്ലാം പരിശുദ്ധാത്മാവ് പറയുന്നത്. അതേസമയം കേവലം മനുഷ്യരെ പ്രസാദിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമുക്ക് ക്രിസ്തുവിൻ്റെ ദാസന്മാരായിരിക്കുവാൻ സാധ്യമല്ല. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കണമെങ്കിൽ നമുക്ക് മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ പറ്റത്തില്ല. ഗലാത്യലേഖനം 1:10 ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നു അല്ല, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നുവോ? ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കില്ല. സ്തോത്രം. മനുഷ്യനെ പ്രസാദിപ്പിക്കുന്ന ആത്മാവ് ദൈവത്തിന് വെറുപ്പാണെന്ന്. ആമേൻ. അതാണ് ദൈവത്തിൻ്റെ വചനം. അപ്പോൾ ഈ കൂട്ടുകാരനെ പ്രസാദിപ്പിക്കുക എന്ന് പറഞ്ഞത് ഒരു കോൺട്രഡിക്ഷൻ ആയിട്ടാണോ വരുന്നത്? ഒരിക്കലുമല്ല. ഇവിടുത്തെ കൂട്ടുകാരനെ പ്രസാദിപ്പിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, അവൻ ചെയ്യുന്ന ഏതൊരു തിന്മ പ്രവർത്തികൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കുക, അതിനെ സപ്പോർട്ട് ചെയ്യുക എന്നൊന്നും അല്ല പറഞ്ഞത്. അവിടെ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം ഇതാണ്, കൂട്ടുകാരൻ്റെ ആത്മീയ അഭിവൃദ്ധിക്ക് വേണ്ടി നമ്മുടെ മുൻഗണനകൾ, നമ്മുടെ പ്രയോറിറ്റികൾ, നമ്മുടെ സ്വാതന്ത്ര്യമെന്ന് നമ്മൾ കരുതുന്ന ന്യായമായ സ്വാതന്ത്ര്യത്തെ ബലി കഴിക്കുവാൻ നാം സന്നദ്ധതയുള്ളവരായിരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ആമേൻ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ദൈവമക്കളെ, 15:3 ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, സ്തോത്രം, നിന്നെ നിന്ദിക്കുന്നുണ്ട, നിന്ന് എൻ്റെ മേൽ വീണു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തുവും തന്നിൽ തന്നെ പ്രസാദിച്ചില്ല.
പൗലോസ് തന്നെ തന്നെ പ്രസാദിച്ചില്ല. പക്ഷെ പൗലോസ് ഇവിടെ പറഞ്ഞ ഉദാഹരണം യേശു കർത്താവിനെ പറ്റിയാണ്. ഹല്ലേലൂയ. എല്ലാ ദൈവീക നന്മകൾക്കും ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നതിൻ്റെ നിറകുടമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ക്രിസ്തുവും തന്നെ തന്നെ പ്രീതിപ്പെടുത്തിയില്ല. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. 69-ാം സങ്കീർത്തനം, Psalm 69:9, 69-ാം സങ്കീർത്തനം അതിൻ്റെ 9-ാമത്തെ വാക്യെടുത്ത് വായിച്ചാട്ടെ. 69-ാം സങ്കീർത്തനം അതിൻ്റെ 9-ാമത്തെ വാക്യം. നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവെന്നെ തിന്നുകളഞ്ഞു, നിന്നെ നിന്ദിക്കുന്നവരുടെ നിന്ന എൻ്റെ മേൽ വീണിരിക്കുന്നു. ഹല്ലേലൂയ. നിന്ദിക്കുന്നവരുടെ നിന്ന. ഞാൻ കരഞ്ഞു, ഉപവാസത്താൽ ആത്മതപനം ചെയ്തു, അതെനിക്ക് നിന്ദയായി തീർന്നു. ദൈവമക്കളെ, മറ്റുള്ളവരുടെ നിന്ദ വഹിക്കുന്ന ക്രിസ്തുവിനെയാണ് ഈ വാക്യത്തിൽ ഉദാഹരണമായിട്ട് കാണിച്ചിരിക്കുന്നത്. റോമാലേഖനം 14-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ നാം വായിച്ചതാണ്. സ്തോത്രം. നിന്റെ ഭക്ഷണം നിമിത്തം സഹോദരനെ വ്യസനിപ്പിച്ചാൽ നീ സ്നേഹപ്രകാരം നടക്കുന്നില്ല. ആർക്കു വേണ്ടി ക്രിസ്തു മരിച്ചുവോ അവനെ നിന്റെ ഭക്ഷണം കൊണ്ട് നശിപ്പിക്കരുത്. സ്തോത്രം. പ്രത്യേകിച്ച് ഈ 69-ാം സങ്കീർത്തനം നമ്മുടെ കർത്താവിൻ്റെ ആന്തരിക ഹൃദയചരിത്രം വെളിപ്പെടുത്തുന്നതാണ്. പാപം നിറഞ്ഞ, ദൈവത്തെ നിഷേധിക്കുന്ന ഈ ലോകത്തിൽ നമ്മുടെ കർത്താവിൻ്റെ പാത എത്ര കഠിനമായിരുന്നു എന്ന് വെളിപ്പെടുത്തുന്നുണ്ട്. 60-ാം സങ്കീർത്തനത്തിലും മറ്റു ഭാഗങ്ങളിലും യേശു ക്രിസ്തുവിന് അനുഭവിക്കേണ്ടി വന്ന നിന്ദയെ വിവരിക്കുന്ന വാക്യങ്ങൾ ശ്രദ്ധിച്ച് നമ്മൾ പഠിക്കണം. അതിൻ്റെ 7-ാം വാക്യം, 69-ാം സങ്കീർത്തൻ്റെ 7-ാം വാക്യം, 9-ാം വാക്യം, 10-ാം വാക്യം, 19-ാം വാക്യം, 20-ാം വാക്യം, ഇതെല്ലാം കർത്താവിന് അനുഭവിക്കേണ്ടവൻ നിന്ദയെപ്പറ്റി എഴുതിയേക്കുന്നത്. നിന്ദ, നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി നിന്ദകൾ സഹിച്ചു. നമ്മൾ പാടാറില്ലേ, നിന്ദകൾ സഹിച്ചു, പാടുകൾ സഹിച്ചു കർത്താവ്. ആമേൻ. സ്തോത്രം. ആമേൻ. തുടർച്ചയായിട്ട് നിന്ദിക്കപ്പെട്ടു എങ്കിലും താനത് വഹിച്ചു. അതുപോലെ നമ്മുടെ നന്മയും തിന്മയായി പറയപ്പെടുമ്പോൾ നമുക്ക് പരാതിപ്പെടാൻ പറ്റുമോ? നമ്മൾ ആരെടുത്താ പരാതിപ്പെടാൻ പോന്നെ? നമ്മൾ കർത്താവിൻ്റെ അടുത്ത് പരാതി വാട്ടി എന്ന്, കർത്താവേ ഞാൻ നന്മ ചെയ്തിട്ടും എന്നെ കുറ്റപ്പെടുത്തി, എനിക്കെതിരെ തിന്മ പറഞ്ഞു, എന്നെ നിന്ദിച്ചു. കർത്താവ് തിരിച്ചു പറയും, മക്കളെ സ്തോത്രം, എന്നെ അതിനെക്കാട്ടിൽ നിന്ദിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. സങ്കീർത്തനത്തിലെ വാക്കുകൾ, 69-ാം സങ്കീർത്തനത്തിലെ വാക്കുകൾ ക്രിസ്തു പിതാവിനോട് പറയുന്നതാണ്. സ്തോത്രം. സത്യത്തിൽ സുഗമമായ മറ്റൊരു മാർഗം സ്വീകരിച്ചിരുന്നെങ്കിൽ ഒഴിവാക്കാമായിരുന്ന നിന്ദയും അപമാനവും പിതാവിനോടുള്ള വിശ്വസ്തതയാൽ യേശു വഹിച്ച കാര്യമാണ് സങ്കീർത്തനത്തിൽ സൂചിപ്പിക്കുന്നത്. ദൈവമക്കളെ, അല്പം വഴിമാറി സഞ്ചരിച്ചാൽ നമുക്ക് ചിലപ്പോൾ അംഗീകാരങ്ങൾ കിട്ടിയെന്നിരിക്കും. ചിലപ്പോൾ മറ്റുള്ളവർ നമ്മളെ ശ്ലാഘിച്ചെന്നിരിക്കും. മറ്റുള്ളവർ നമ്മളെ പ്രോത്സാഹിപ്പിച്ചെന്നിരിക്കും. ദൈവത്തോട് നാം വിശ്വസ്തയായി നിൽക്കുമ്പോൾ മറ്റുള്ളവർ നമ്മളെ തിരസ്കരിച്ചെന്നിരിക്കും, നമ്മെ നിന്ദിച്ചെന്നിരിക്കും. ഹല്ലേലൂയ. രാത്രി ആരോടോ പരിശുദ്ധാത്മാവ് പറയുകയാണ്, കർത്താവായ യേശു ക്രിസ്തു നിന്ദകൾ സഹിച്ചെങ്കിൽ കർത്താവാണ് നമ്മുടെ മാതൃക. ആമേൻ. ക്രിസ്തുവും തന്നിൽ തന്നെ പ്രസാദിച്ചില്ല. ദൈവമക്കളെ, നിന്ദ നമ്മുടെ അകത്തോട്ട് കയറരുത്. സ്തോത്രം. നിന്ദ നമ്മുടെ അകത്തെ വാരാൻ നമ്മൾ അനുവദിക്കരുത്. എപ്പോഴും ചിന്തിച്ചോണം, നിന്ദ നമ്മുടെ ശുശ്രൂഷയെ ബാധിക്കരുത്. നാം പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കളിയാക്കുന്നവരുണ്ട്. ചിലർ പരസ്യമായിട്ട് കളിയാക്കും, ചിലർ രഹസ്യമായിട്ട് കളിയാക്കും. കളിയാക്കുമെന്നോർത്ത് പ്രസംഗിക്കാതിരിക്കരുത്. ആരാധനയെ കളിയാക്കും, നിന്ദിക്കുമെന്നോർത്ത് ഒരിക്കലും ആരാധിക്കാതിരിക്കരുത്. ഹല്ലേലൂയ. എപ്പോഴും ഓർത്തണം, എനിക്ക് വേണ്ടി നിന്ന സഹിച്ചൊരു കർത്താവുണ്ട്. എപ്പോഴും എല്ലാവരും നമ്മളെ ശ്ലാഘിക്കുമെന്നും പ്രോത്സാഹിപ്പിക്കുമെന്നും ചിന്തിക്കരുത്. ദൈവമക്കളെ, ഇവിടെ പറഞ്ഞിരിക്കുന്ന ക്രിസ്തുവിൻ്റെ അനുസരണവും എളിയ സഹോദരൻ്റെ നന്മയ്ക്കു വേണ്ടി ശക്തനായ സഹോദരൻ സഹിക്കുന്ന ത്യാഗവും തമ്മിൽ
പരിശുദ്ധാത്മാവ് താരതമ്യം ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്, നാം നമ്മുടെ ഒരു സഹവിശ്വാസി നിമിത്തം ഒരു ത്യാഗം സഹിക്കുമ്പോൾ കർത്താവ് തൻ്റെ നിന്ദ സഹിച്ചതിന് തുല്യമാണെന്നാണ് ഇവിടെ എഴുതിയേക്കുന്നത്. കണ്ടോ ആ വെളിപ്പാട് പോയതുണ്ടോ? താങ്ക് യു ജീസസ്. ഞാൻ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ നാലാം വാക്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എന്നാൽ മുന്നെഴുതിയിരിക്കുന്നൊക്കെയും നമ്മുടെ ഉപദേശത്തിനായിട്ട് നമുക്ക് തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശയുണ്ടാകേണ്ടതിനാൻ തന്നെ എഴുതിയിരിക്കുന്നു. എന്തിനാണ് ദൈവവചനമെന്നാണ് വാക്യം 4 പറയുന്നത്. ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ് ആ പറയുന്നത്. മുമ്പേ അസ്ഥിരനായിരിക്കുന്ന നിന്റെ ഹൃദയത്തിനകത്തുനിന്ന് വരുന്ന പ്രവൃത്തികൾ അല്ലെ വിശ്വാസത്തിൽ നിന്ന് പുറപ്പെടാത്തതൊക്കെ പാപമാന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരത. അപ്പൊ ദൈവവചനത്താൽ നമ്മിൽ ഉണ്ടാകുന്ന ചില ക്രിയകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവവചനം, ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്, ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്, ദ പ്രൊഡക്ട്സ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനം നമ്മളിൽ ഉളവാക്കുന്നത് ഒന്ന് സ്ഥിരതയാണ്. ആമേൻ, സ്തോത്രം. രണ്ട് ആശ്വാസമാണ്. മൂന്ന് പ്രത്യാശയാണ്. നമുക്ക് തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരത, നമ്മുടെ അകത്ത് സ്ഥിരതയുണ്ടാകും. ഒരു കാര്യത്തിൽ നമുക്ക് സ്ഥിരതയുണ്ടാകണമെങ്കിൽ തിരുവെഴുത്തുകൾ നമ്മുടെ അകത്ത് വേണം. നമുക്ക് തിരുവെഴുത്തുകളാൽ ആമേൻ ഉളവാകുന്ന സ്ഥിരത, സ്ഥിരതയോടെ നിൽക്കണമെങ്കിൽ, ഇളകിപ്പോകാതെ നിൽക്കണമെങ്കിൽ ദൈവവചനത്തിനകത്ത് അടിസ്ഥാനമിട്ട് നിൽക്കണം. പാറമേൽ അടിസ്ഥാനമിട്ട മനുഷ്യനെ പോലെ അല്ലേ ഒരു ചെടി? കർത്താവ് പറഞ്ഞു, ഒരു പെട്ടെന്ന് കിളിർത്ത് വന്നു, പെട്ടെന്ന് പച്ചച്ചു, ഭയങ്കരമായിട്ട്, ഓ ഇതങ്ങ് ഭയങ്കരമായിട്ട് കായ്ക്കുമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ വെയിൽ വന്നപ്പോൾ ഉണങ്ങിപ്പോയി, കാരണം വേരില്ലായിരുന്നു, സ്ഥിരതയില്ല. ഇന്നലെ രാത്രി പറഞ്ഞു തുടങ്ങിയപ്പോൾ പരിശുദ്ധ എന്ന് പറഞ്ഞ് വിശ്വാസത്തിൻ്റെ ഓട്ടം സ്ഥിരതയോടുകൂടെ ഓടുവാൻ. ആമേൻ. രണ്ട്, തിരുവെഴുത്തുകളിൽ ആശ്വാസമുണ്ട്. ആമേൻ, സ്തോത്രം. ആശ്വാസിപ്പിക്കും നമ്മളെ, ഒരമ്മ ആശ്വസിപ്പിക്കുന്ന പോലെ, ഒരപ്പൻ ആശ്വസിപ്പിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ വചനം നമ്മെ ആശ്വസിപ്പിക്കും. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. അത് അനുഭവിക്കുന്ന ദൈവമക്കളാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. ആശ്വാസം അനുഭവിക്കുന്ന ദൈവമക്കളാണ് ഇതിനകത്ത് വന്ന്. നമ്മൾ ഭാരപ്പെട്ട് ഹൃദയം നീറി, ഹൃദയം വിങ്ങി, നമുക്ക് കരഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ കയറി ചെന്നപ്പോൾ കർത്താവ് തന്ന ഒരു വചനം, ഒരു വാക്യം നമ്മെ എത്ര പ്രാവശ്യം ആശ്വസിപ്പിച്ചിട്ടുണ്ട്, എത്രയോ തവണ നമ്മളിൽ ബലപ്പെടുത്തിയിട്ടുണ്ട്. ജീസസ്, താങ്ക് യു അബ ഫാദർ. താങ്ക് യു ജീസസ്. വി പ്രേസ് യു ലോർഡ്, വർഷിപ്പ് യു മാസ്റ്റർ. ആ ദൈവവചനത്തിനായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. 1 തെസ്സലോനിക്കേ 4:18 അവൻ്റെ അഭിഷക്തൻ ഇങ്ങനെ ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവീൻ. ദൈവത്തിൻ്റെ വചനം നമ്മളെ ആശ്വസിപ്പിക്കും, അത് നമ്മുടെ മുറിവ് കെട്ടും. ഹല്ലേലൂയ. ദൈവമക്കളെ സ്തോത്രം. അടുത്തത് പരിശുദ്ധാത്മാവിൽ ദൈവവചനത്തെ പറ്റി പറഞ്ഞ് പ്രത്യാശയുണ്ടാക്കും. അവൻ സ്ഥിരത, ആശ്വാസം, പ്രത്യാശ ഇവയിലേക്ക് നയിക്കും. സ്തോത്രം. തിരുവെഴുത്തുകൾ നൽകുന്ന പ്രബോധനം ഒരു വിശ്വാസിയെ പരിശോധനയിൽ ഉറച്ചു നിർത്തും. അവൻ്റെ ഭാവി പ്രത്യാശ അവനിൽ പകർന്ന് അവനെ ഉദ്ദീപിപ്പിക്കും, അവനെ കത്തിക്കും, അവനെ നിലനിർത്തും. സ്തോത്രം. ആമേൻ. ദൈവം ഇവിടെ നമ്മോട് സംസാരിക്കുന്ന വചനങ്ങൾ കേട്ടോ, ഉപദേശം, സ്ഥിരത, ആശ്വാസം, പ്രത്യാശ, ഉപദേശം, ഈ വാക്കുകളെല്ലാം ധ്യാനിക്കണം കേട്ടോ. ഇതെല്ലാം ഹൃദയത്തിലുള്ള അറിവിനെ സൂചിപ്പിക്കുന്നതാണ്. സ്തോത്രം. ആമേൻ. യോഹന്നാൻ 6:45 പറയുന്നു, പിതാവിനോട് കേട്ടുപഠിച്ചവരെല്ലാം അടുക്കൽ വരും. സ്ഥിരത എന്ന് പറയുന്നത് ക്ഷമയെന്ന് വേണേൽ നമുക്ക് പറയാം. ക്ഷമ, അത് നമ്മുടെ ഹൃദയത്തിനകത്ത് പകരപ്പെടുന്നതാ. കർത്താവിനെ നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി ജീവിതം കർത്താവിന് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കും. ആശ്വാസം നൽകിയേക്കും, തിരുവെഴുത്തുകളുടെ ആശ്വാസം അല്ലേ, തിരുവെഴുത്തുകളുടെ ആശ്വാസം. അത് അപ്രമേയമാണ്, അത് അളക്കാൻ പറ്റാത്തതാണ്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ
ദരിദ്രരായിക്കൊള്ളട്ടെ, വിദ്യാവിഹീനരായിക്കോട്ടെ, വിശ്വാസികൾക്ക് ആമേൻ അവർക്ക് ആമേൻ ദൈവീകമായ ഒരു ആശ്വാസം, ദുഃഖത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് സമാധാനത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും സ്വർഗീയ ശാലയിൽ സന്തോഷം അനുഭവിക്കുന്നത് നാം വളരെ, ഞാൻ തന്നെ പറഞ്ഞു, വളരെ ഭാരപ്പെട്ടായിരിക്കും നാം ദൈവത്തിൽ ചെല്ലുന്നത്. പക്ഷെ നമ്മളെ ദൈവത്തിൻ്റെ വചനം ബലപ്പെടുത്തുന്നു. അടുത്തത് പ്രത്യാശ ഞാൻ ലാസ്റ്റ് പറഞ്ഞ് അവസാനിപ്പിക്കും. ദൈവം തന്നിൽ ആശ്രയിക്കുന്നവർക്ക് ഏത് പരിതസ്ഥിതിയിലും പ്രത്യാശ നൽകുന്നു. സ്തോത്രം ദൈവമക്കളെ. ജോസഫ് നീതിക്ക് വേണ്ടി തടവിലാക്കപ്പെട്ടു. ദൈവത്തിൻ്റെ അഭിഷക്തനായ ദാവീദ് പർവ്വതങ്ങളിലെ അമേൻ പർവ്വതങ്ങളിൽ ഒരു കാട്ടുകോഴിയെ പോലെ വർഷങ്ങളിൽ വേട്ടയാടപ്പെട്ടു. ഒരു പേപ്പട്ടിയെ ഓടിക്കുന്നത് പോലെ അഭിഷേക തൈലം വീണ ദാവീദിനെ വേട്ടയാടി. യെരമ്യാവിനെ പൊട്ടക്കിണറിൽ ചെളിക്കുഴിയിൽ എറിയപ്പെട്ടു. 3 എബ്രായ ബാലന്മാർ, യുവാക്കന്മാർ നെബുക്കദ്നേസറിന്റെ തീച്ചൂളയിൽ എറിയപ്പെട്ടു. ദാനിയേൽ സിംഹക്കുഴിയിൽ തള്ളപ്പെട്ടു. പുതിയ നിയമത്തിലെ യാക്കോബും സ്തേഫാനോസും കൊല്ലപ്പെട്ടു. ഈ പരിതസ്ഥിതിക്കകത്തൊക്കെ പ്രത്യാശ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നാം അതിശയിച്ചു പോകും. അതിൻ്റെ മറുപടി റോമാലേഖനത്തിൽ തന്നെയുണ്ട്. 5 ക്ലാസ് അവസാനിപ്പിക്കുമ്പോൾ കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. കർത്താവ് നമ്മെ എല്ലാവരെയും ആശീർവദിച്ച് അനുഗ്രഹിച്ച് കാക്കുമാറാതെ. If you have any doubt regarding any words I have spoken, നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഗോഡ് ബ്ലസ് യു ഓൾ. ഈ പരിതസ്ഥിതിയിലും കർത്താവിൻ്റെ ബലം, ആമേൻ, ദൈവവചനത്തിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന സ്ഥിരത, ആശ്വാസം, പ്രത്യാശ എല്ലാം നിങ്ങളുടെ മേൽ പകരപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.